ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി മാമ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ എന്താപ്പോ അവിടെ നോക്കിങ്ങനെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുറച്ച് സങ്കടകരമായിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മുടെ പപ്പ ഇന്ന് തിരിച്ച് ബഹ്റിനിലോട്ട് പോവാണ്. വാവ, എന്തിനു വാവ നിന്റെ മുഖം ഇങ്ങനെ? ഓക്കെ, എല്ലാരും രാവിലെ തൊട്ട് കറിയായിരുന്നു. അത് കാരണം ഇപ്പൊ തന്നെ എല്ലാവർക്കും വയ്യാണ്ടായി, സത്യത്തിൽ എനിക്കും വയ്യാണ്ടായി. അപ്പോ എന്താ, നമ്മള് എന്താ പോകുമ്പോഴാട്ടോ ഇന്റർ എടുക്കണതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്യാം. അതല്ല പപ്പ, എന്താ പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ? കരീന നിറ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇനി മീൻ വറുത്ത മീൻ വറുത്തത് പപ്പയ്ക്ക് കൊടുക്കണ്ട് കഴിക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് അല്ലേ ചേച്ചി? എന്താ ഉണ്ണി ഇത് കഴിക്കുമ്പോഴാണ് കരിയൊട്ട് കരയാൻ തുടങ്ങിയതാണ് കേട്ടോ. പപ്പ പോണേന്റെ വിഷമം ഇപ്പൊ തന്നെ തുടങ്ങി. രാത്രി ആകുമ്പോഴേക്ക് കരയേണ്ട ഉണ്ണിയായി. അല്ല, ഞാൻ എയർപോർട്ടിൽ പോകുമ്പോഴേ കാണാനല്ലോ, ഇപ്പൊ തന്നെ കാണാൻ തുടങ്ങിയത്. എന്താ ഇപ്പൊ സംഭവം ചോദിക്കാം? ബുദ്ധി വെച്ചേ. അല്ലെ, മറ്റേ ഞാൻ കരിയുമ്പോ കരിയണേ. ഇപ്പൊ അവൾക്ക് തോന്നി കരിയ ഉണ്ണി. ഇനിയിപ്പോ ആൾക്കാര് പറയും ഉണ്ണി കരയുമ്പോ ബാക്കി വീണ വയനാണെന്ന്. ഞാൻ അവള് ചില്ലാക്ക പറയട്ടോ. അടുത്തിരുന്ന് കഴിച്ചോ. സങ്കടം വരികയാണ് ആലോചിക്കുമ്പോ. ആലോചിക്കുമ്പോ പോട്ടെ കേട്ടാ, രണ്ടു മാസം വേഗം കഴിഞ്ഞു അല്ലേ. പപ്പടോട് നൈറ്റ് റൈഡ് പോകാൻ പറ്റണ്ടോ? പിന്നെയും കഴിഞ്ഞു. പോട്ടെ പോട്ടെ ഉണ്ണി, പോട്ടെ. പൊന്നാ, കൂടി കരിപ്പിക്കണ്ടോ? ഞാനും കരഞ്ഞപ്പോളേ എന്നെ കടിക്കണ്ട. ഞാൻ രാവണിച്ചിട്ട് കണ്ണുനീര് എന്തിനാ അങ്ങനെ വരുന്നേ? ചോദിച്ചിട്ട് പപ്പ എന്റെ ഒരു ആശ്വാസം അങ്ങനെ പറയാണ് കേട്ടോ. എന്ത് പപ്പ? പപ്പ വിൽ മിസ് യു പപ്പ. ഇവിടെ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടാ ഇരുന്ന് പാക്ക് ചെയ്യുന്നില്ലേ? ഒന്നും കൊണ്ടുപോകണമെന്നില്ല കേട്ടോ. കാരണം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇത്ര എടുത്ത ഷർട്ടുകളൊക്കെ ഇവിടെ വെച്ചിട്ടാ പോണത്. അവിടെ ഒന്ന് മാത്രമേ ഒന്നോ രണ്ടെണ്ണേ കൊണ്ടുപോകണുള്ളൂ. പിന്നെ അവിടെ ഡ്രസ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് അച്ചാറ്, കുറച്ച് പുളിയിഞ്ചി, അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മീന് വറുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാന്തൽ മീൻ ഇല്ലേ ഉണക്ക മീന്, അത് നല്ല ഇഷ്ടമാണ് ഏട്ടന്. അപ്പൊ അത് വറുത്ത് കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ കൊണ്ടുപോകണില്ല ചേട്ടാ. ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും പോയി ഏട്ടനെ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഏട്ടനെ അഴിച്ചിട്ടിട്ട് പോയ മുണ്ടുണ്ടാവും, അത് നോക്കി കരിയും. ഇപ്പൊ ഉണ്ണി പറയണ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ. കൊഞ്ചു 60 ദിവസം. ഇനി മൂത്തിക്കെ നോക്കില്ല. അതെന്താന്ന് എനിക്കറിയില്ല. അത് വേറൊന്നും അല്ല കേട്ടാ, സങ്കടം കൊണ്ടാണ്. കാരണം നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടിപ്പിച്ച് കൊണ്ടുണ്ട് കേട്ടാ. കാരണം അവിടെ വാങ്ങിക്കുകയല്ലേ, അപ്പൊ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് കൊണ്ടുപോകണുണ്ട്. ആ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നുണ്ട്, ആ നേന്ത്രപ്പഴം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെന്താണ്, അതൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴല്ലേ മക്കൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു വെച്ചിട്ടൊക്കെ കൊണ്ടുവരാനുള്ളത്. ഇവിടുന്ന് എന്താ കൊണ്ടുപോകണല്ലേ. പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ. ആ അല്ല, ഏട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ട കേട്ടോ. അല്ലാണ്ട് വേറെ കുറെ എന്താ കൊണ്ടുപോകണത്? മീന്, മീന് സ്നാക്സ്. ഹലോ ഹലോ ഹലോ, ഇവിടെ ഇവിടെ വാ കുട്ടി, ഇവിടെ വാ. പുളി കിട്ടാ, പുളി പിടി കിട്ടാ, പുളി കുഞ്ഞാ. ഇവിടെ വന്നേ. എന്താ അത്? എത്ര ദിവസമായി നമ്മുടെ കുട്ടി വീഡിയോ വന്നിട്ട്? വന്നിട്ട് എനിക്കില്ലേ ശരിക്കും പപ്പേനെ കൊണ്ടുപോകാൻ പോണന്നുണ്ടായിരുന്നു. ഇന്ന് നീ വരുന്നില്ലേ? അപ്പൊ എടുക്ക. ആ മറ്റേ എന്താ പോണന്നുണ്ടായിരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയോ, ഇന്നിപ്പോ പോയിട്ട് നിങ്ങള് വരുമ്പോ രാവിലെ ആവില്ലോ. രാവിലെ എനിക്ക് എക്സാം വേണേ. അപ്പൊ അത് പോവാൻ പറ്റില്ല എനിക്ക് പോണം. അതെ, വാവക്കുട്ടി മാത്രാണ്.
പപ്പ പോകുമ്പോ പോവാണ്ടിരിക്കും. അതെ, വാക്കുട്ടി മാത്രാണ് വാക്കുട്ടി വീട്ടിൽ വരാത്തതിനുള്ള ഉത്തരവാദി. ഒന്ന് പറ വാക്കുട്ടി മാത്രാണ് കേസ് ഉത്തരവാദി. ഞാനും വേണം മിസ്റ്ററൊന്നല്ല. എന്തൊക്കെ കമന്റാ വരുന്നത്? വാക്കുട്ടീനെ ഒഴിവാക്കാണ്, അവോയ്ഡ് ചെയ്യാണ്, വേദനിക്കുന്ന രീതിയിലുള്ള കമന്റ്സാ വരുന്നത് കേട്ടോ. അതൊക്കെ വിഷമാണ് എനിക്ക്. അതെ, അപ്പൊ എന്താ എന്റെ തങ്കക്കൂടത്തിനെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു ജീവിതം ഇല്ല. അതെന്താ നിങ്ങക്ക് മനസ്സിലാവാത്ത? മമ്മി മൂത്ത മോളെ ഇതാക്കി അവഗണിക്കുകയാണ്. ആ കുട്ടിക്ക് എക്സാം ആണ്. ആ കുട്ടിക്ക് എക്സാം എഴുതട്ടെ. എക്സാം ആണ് കേട്ടോ, എക്സാം ആയതാണ്. കാരണം എനിക്ക് മറ്റേ വീഡിയോക്ക് ആയിട്ട് ഇതാക്ക, നിങ്ങളെന്നെ വീഡിയോയിൽ വന്നാലും പറയാം എക്സാം അല്ല എന്താ വീഡിയോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വീഡിയോ അല്ല മസ്റ്റ്, നമുക്ക് എക്സാം ആണ് മുഖ്യം. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വീട്ടിൽ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പൊ എന്തായാലും ഇത് പപ്പ പോണ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും എന്തിനെ കണ്ണോളം ചാടിക്കുന്നത്? അളകാത് എന്താ പിന്നെ എന്തിനാ ഇങ്ങനെ കരയാൻ? രാവിലെ തുടങ്ങിയതല്ലേ ഇങ്ങനെ കരയാൻ? പോട്ടെ, പൂവല്ലേ വാടാണ. ഇവിടെ കെട്ടിപ്പിടിച്ച് കിടത്തും കരച്ചൽ ഒക്കെയാണ്. ഓരോരോ ആൾക്കാർ ഷെഡ്യൂൾ മാറ്റി മാറ്റിയിട്ട കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ 60 ദിവസങ്ങൾക്ക് ശേഷം. ഓക്കെ, അപ്പൊ വാവക്കുട്ടി വരുന്നില്ല കേട്ടോ. വാവക്കുട്ടിക്ക് നാളെ പുലർച്ചെ നാളെ പരീക്ഷയുണ്ട്. അപ്പൊ പിന്നെ പോയി വന്നു കഴിഞ്ഞാ പിന്നെ ഉറങ്ങാനും പറ്റില്ല. ചിലപ്പോ പഠിച്ചൊക്കെ ഫോർഗെറ്റ്. അതെ, വാവക്കുട്ടി കരയണ്ട. അപ്പൊ പാവം പെട്ടിയൊക്കെ എടുത്തേക്കാണ്. എന്താ ചെയ്യ? എന്താട്ടാ? അപ്പൊ താത്ത പോണ കുടുകൂടെ വണ്ടിയിലായിട്ട് അങ്ങനെയൊന്നും കൊണ്ടുപോവാണ്ടേ. രാവിലെ കുഞ്ഞാ വീട്ട് നന്നായി പഠിക്കുക. പരീക്ഷ ആണെന്നുള്ള ചിന്ത മറക്കരുത്. പപ്പ പെട്ടെന്ന് കൊണ്ട് വരും. ഓൺലി 2 ഇയേഴ്സ്. ഓൺലി 1 ഇയർ മേബി. മേബി 2 ഇയർ. ആ മേബി. അതൊക്കെ അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. അപ്പൊ ഓക്കെ, ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. മമ്മി പറയണൊക്കെ കേട്ടും കണ്ടും. ശരിന്നാ, അപ്പൊ ഇനി അവിടെ പോയാലും എവിടെ പോയാലും ഈ പണി പണി എന്ന് പറഞ്ഞ് ഇതാവണ്ട. മുമ്പത്തെ പോലുള്ള ചെറുപ്പമല്ല. അപ്പൊ അതിനനുസരിച്ച് ഇന്നാ എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ഉപദേശം. ആ അല്ല പറയുക, മറ്റേ എന്തുണ്ടെങ്കിലും വേഗം ചാടി ഇതാക്കി ചെയ്യുന്നു. അപ്പൊ വാക്കുട്ടി, അപ്പൊ ഓക്കെ, പപ്പ ഇടയ്ക്ക് വീഡിയോ കോളിങ് കേട്ടോ. അല്ല, പരീക്ഷ കഴിഞ്ഞിട്ടാ, പരീക്ഷ സമയത്ത് ശല്യപ്പെടുത്തില്ല കേട്ടോ. ശരി, വാക്കുട്ടി ചേട്ടാ, വാക്കുട്ടി അമ്മയും വരുന്നില്ല. വാക്കുട്ടി ഇപ്പൊ നല്ല സങ്കടത്തിലാണ്. അപ്പൊ എന്തായാലും നമ്മള് കൊണ്ടാക്കിട്ട് വരാ ചേട്ടാ. ബൈ ബൈ ഏട്ടാ. ഇവിടെ നന്ദനം വീടിനോട് ചേച്ച പറഞ്ഞോട്ടാ. ബൈ വാക്കുട്ടി. ഓക്കെ, അപ്പൊ നമ്മളിത് അവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ പപ്പ. ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട്. അതാ സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. പാവ മമ്മി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഉം
അപ്പൊ നമ്മള് വീട് എത്തിയിരിക്കുകയാണ്. കണ്ണൊക്കെ നല്ല വേദനിച്ചിട്ട് വയ്യ. അതുപോലെ മമ്മിക്ക് തീരെ വയ്യ കേട്ടോ. മമ്മിക്ക് ടെൻഷൻ അടിച്ച് വണ്ടിയിൽ ഫുള്ള് കിടക്കുമായിരുന്നു. തീരെ വയ്യ. അപ്പൊ എന്തായാലും പപ്പ നിനക്ക് പറഞ്ഞ മനസ്സിലാവോന്ന് അറിയില്ല. മിസ് യു ബാഡ്ലി പപ്പ. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഉള്ളി. ഞാൻ ഉറങ്ങിയിട്ട് സമയത്ത് കറക്റ്റ് പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും വന്നിരിക്കുന്നു. എന്നുവെച്ചാ അമ്മോടി അഞ്ചരക്ക് എണീപ്പിക്കാൻ പറഞ്ഞപ്പോ അമ്മമ്മ 5:20 എണീപ്പിച്ചു. എനിക്കാണെങ്കിൽ ഇവര് ഞാൻ കൊണ്ടാക്കാൻ പോയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇവര് പോയതില്ലേ പെട്ടെന്ന് സങ്കടം വരികയുണ്ട്. വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്തോ ചെറുതായിട്ട് നമ്മള് കരയുന്നതല്ല വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കൊറേ കരയൊക്കെ ചെയ്ത് രണ്ടുപേരും എത്രയായാലും പപ്പ പോണത് എല്ലാവർക്കും കാണണം എന്നും ആഗ്രഹം ഉണ്ടാവില്ല. എന്തിനും പപ്പ എന്നെ കൊണ്ടാക്കോ സ്കൂളില് പപ്പ അത് ഇത് കാണിച്ചിട്ടോ. 2 മാസം ഒന്നും അറിയണ്ട. ഇന്നത്തെ എക്സാമിന് ഞാൻ ഇനി നടന്നു പോണം. നടന്നു പോലും ഉണ്ട് കൊണ്ടാക്കില്ല. എന്തെങ്കിലും കൊണ്ടുപോകണെങ്കിൽ എനിക്ക് വൈകി എനിക്ക് ഒരെന്നെ കൊണ്ടുപോകും. ഇനി എന്നെ അങ്ങനെ കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ അവിടെ കെടുക്കും. അപ്പൊ എന്തായാലും ഏട്ടാ മിസ് യു. എന്തായാലും ഏട്ടൻ അവിടെ രാവിലെ എത്തും. സേഫ് ആയിട്ടൊക്കെ എത്തട്ടെ. ടാറ്റാ. എന്തായാലും മിസ് ചെയ്യാം. ഓക്കെ, അവിടെ എത്തുമ്പോ അവിടെ എത്രമാരും പപ്പ വിളിക്കുന്നേ കേട്ടോ. ഇപ്പൊ ഫ്ലൈറ്റ് കേറി ഇനി വിളിക്കാൻ പറ്റില്ല. ഇനി ബഹ്റിനിൽ എത്തിയിട്ട് അങ്ങോട്ടും വിളിച്ചു അങ്ങോട്ടും വിളിച്ചു. ഇപ്പൊ ഒരു 10-20 വട്ടം വിളിച്ചിട്ടുണ്ടാവും രണ്ടാൾ കുഞ്ഞിനും കുഞ്ചി അങ്ങോട്ട്. അപ്പൊ കുഞ്ചിനും കുഞ്ചിയും കോമ്പോ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യാം. അപ്പൊ എന്റെ ഒരു വീഡിയോ കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ എനിക്ക് എക്സാം ആണ്. ഈ വീഡിയോ വരുന്ന ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിട്ട്. ബായ്. നല്ല ഉറക്കം വരുന്ന പറഞ്ഞിട്ടുള്ളത്. ഓ, ഇനി ഇവരുറങ്ങുക ഗൈസ്. എന്നെ ഗുഡ് നൈറ്റ്.